ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും സന്തോഷകരമായ ഒരു വർത്തമാനം കൂടി പുറത്തുവരുന്നു. കുട്ടികൾക്കുള്ള വാക്സിൻ ഉടൻ തന്നെ തയ്യാറാവുമെന്ന പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണത്. പ്രമുഖ മരുന്ന് കമ്പനിയായ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന്റെ കുട്ടികൾക്കുള്ള വാക്സിൻ പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങൾക്ക് അനുമതി നൽകാൻ ശുപാർശ നൽകിക്കഴിഞ്ഞു. രണ്ടും മൂന്നും ഘട്ട പരീക്ഷണങ്ങൾക്കാണ് വിദഗ്ധ സമിതി ശുപാർശ നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രണ്ടിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ നടത്തുന്ന പരീക്ഷണത്തിന് അനുമതി നൽകാനാണ് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത്. വിവിധ സ്ഥലങ്ങളിലായി 525 പേരിലാണ് പരീക്ഷണം നടക്കുക. എയിംസ് ഉൾപ്പെടെ പ്രമുഖ ആശുപത്രികളിലാണ് പരീക്ഷണം സംഘടിപ്പിക്കുക. ഡ്രഗ്സ് കൺട്രോളറിന്റെ കീഴിലുള്ള വിദഗ്ധ സമിതിയാണ് കോവാക്സിൻ പരീക്ഷണവുമായി മുന്നോട്ടു പോകാൻ ശുപാർശ നൽകിയത്. കോവിഡ് 3-ാം തരംഗത്തിൽ കുട്ടികൾക്ക് രോഗം പകരാൻ സാധ്യത കൂടുതലാണെന്ന് മുന്നറിയിപ്പുകൾ വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കുട്ടികൾക്കിടയിലുള്ള വാക്സിൻ പരീക്ഷണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ശക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കുട്ടികൾക്കിടയിൽ ഫൈസർ വാക്സിൻ നൽകാൻ അനുമതി നൽകിയിരുന്നു. ഇതിനിടെ രാജ്യത്ത് റഷ്യൻ കോവിഡ് വാക്സിനായ സ്പുട്നിക് 5 ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലഭ്യമാവുമെന്ന് റിപ്പോർട്ട്. സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ മേഖലയിലും സ്പുട്നിക് ലഭിക്കുമെന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. കടുത്ത വാക്സിൻ ദൗർലഭ്യം മൂലം രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ പ്രതിസന്ധിയിലാണ്. കോവിഷീൽഡിനും കോവാക്സിനും പുറമെ സ്പുട്നിക് കൂടി എത്തുന്നതോടെ ക്ഷാമത്തിന് ചെറിയ തോതിലെങ്കിലും പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഹൈദരാബാദ് ആസ്ഥാനമായ ഡോക്ടർ റെഡ്ഡിസ് ലാബിനാണ് രാജ്യത്ത് സ്പുട്നിക്കിന്റെ വിതരണാവകാശം. 12.5 കോടി ഡോസാണ് ഡോക്ടർ റെഡ്ഡിസ് വിതരണം ചെയ്യുക. ഇതിനുള്ള ആദ്യ 1.5 ലക്ഷം ഡോസ് മെയ് 1 തന്നെ തയ്യാറായിട്ടുണ്ട്. വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത പരിശോധിക്കാനാണ് ഇപ്പോഴത്തെ 1.5 ലക്ഷം ഡോസ് ഉപയോഗിക്കുക. അതിനുശേഷം കൂടുതൽ അളവിൽ വാക്സിൻ എത്തിക്കുമെന്ന് ഡോക്ടർ റെഡ്ഡിസ് സിഇഒ ദീപക് സപ്ര പറഞ്ഞു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.